എന്റെ എല്ലാ വ്യൂവേഴ്സിനും ആദ്യമായിട്ട് ഒരു വെരി ഹാപ്പി ന്യൂ ഇയർ 2020 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയില് ഞാൻ ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഒരു കുറച്ച് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, പബ്ജി എന്ന് പറഞ്ഞ ഗെയിം നമുക്ക് എല്ലാവർക്കും അറിയാം. പബ്ജി കളിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. അപ്പോൾ പബ്ജിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കുറെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായി, കുറെ സിറ്റികളിലൊക്കെ പബ്ജിയൊക്കെ ബാൻ ചെയ്തതായിട്ട് നമ്മൾ ന്യൂസുകൾ കേട്ടു, കുറെ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഈ പബ്ജി എന്താണ് സംഭവം, ഈ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര അഡിക്റ്റീവ് ആയിട്ട് മാറണം, എങ്ങനെ നമുക്ക് ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാം, ഇങ്ങനത്തെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെറുതായിട്ട് എൻ്റെ രീതിയിലുള്ള ചെറിയ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എൻ്റെ തന്നെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് പറയണം. അപ്പോൾ നിങ്ങൾ, ഞാൻ 6 or 7 points മൊത്തത്തിലുണ്ട്. 7 points നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് എൻ്റെ വരെ കാണുക, 7 points നിങ്ങൾ കേൾക്കുക. കാരണം 7 points കേട്ടാലാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിന് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഒരു പാരന്റാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുട്ടികൾ പബ്ജി അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ പബ്ജി ഡെയിലി കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ആ മനസ്സ് മാറ്റി കളയാം, അല്ലെങ്കിൽ എങ്ങനെ പബ്ജിയിൽ നിന്ന് രക്ഷപ്പെടുത്താം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജിത്. ജമ്മു കാശ്മീരിൽ, ജമ്മുവിൽ ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറഞ്ഞെങ്കിൽ ജിമ്മിലെ ഫിറ്റ്നസ് ട്രെയിനർ മെന്റൽ ബാലൻസ് തകർന്നു കാരണം പബ്ജി കളിച്ചതിന് ശേഷം. മഹാരാഷ്ട്രയിൽ 2 റെയിൽവേ ട്രാക്കിലിരുന്ന് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ട്രെയിൻ തട്ടി അവർ രണ്ടുപേരും മരിച്ചു. ഗുജറാത്തിലാണെങ്കിൽ പബ്ജി ബാൻ ചെയ്തിട്ട് കളിച്ച പിള്ളേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഒരു ഗെയിം കാരണം ഇത്ര മോശം അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? ജസ്റ്റ് ഒരു നമ്മുടെ ഈ ഒരു 4 corners ഈ മൊബൈലിൽ തന്നെ ഒരു ഗെയിം അല്ലേ ഇത്? അതിൽ കൂടുതൽ എന്താണ് ഈ ഗെയിമിനകത്ത് ഉള്ളത്? എന്തുകൊണ്ടാണ് ഈ പിള്ളേർ ഇത്ര അഡിക്റ്റീവ് ആണ്? എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇതിൻ്റെ പുറകെ പോണത്? കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനും കളിച്ചിട്ടുണ്ട് ഈ ഗെയിം. ഞാൻ സ്റ്റാർട്ടിങ് ഒരു ബിഗിനറാണ്, കുറച്ച് കളിച്ച് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാര്യം നമ്മൾ ഒരു ഐഡലിലേക്ക് വിടും, നമ്മൾ അവിടുത്തെ ഒരു വാരിയർ പോലെ അവിടുത്തെ ആൾക്കാരെയൊക്കെ നമ്മളെ എനിമീസിനെയൊക്കെ തകർക്കും, അവിടുന്ന് രക്ഷപ്പെടും. ഇങ്ങനത്തെ ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കളിയിൽ നിന്ന് നമ്മൾ ഇത്രയ്ക്ക് കീഴാണ്. പക്ഷേ ഈ കളിയിൽ നിന്നിട്ട് അവർ നമുക്ക് തരുന്ന ടാസ്കുകൾ, അവർ നമുക്ക് തന്നെ കുറേ എന്താ പറയുക, നമുക്ക് വെപ്പൺസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ആദ്യത്തെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പററി എസ്കേപ്പ്. ടെമ്പററി എസ്കേപ്പ് എന്ന് നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പ്രഷറുണ്ട്, കോളേജിൽ പോകണമെങ്കിൽ പഠിക്കാനുള്ള പ്രഷറുണ്ട്, നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ വർക്ക് പ്രഷർ അവിടെ ഉണ്ട്. ഇനി ജോലി കിട്ടിയില്ലെങ്കിലോ? ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് അയ്യോ എനിക്ക് ജോലി കിട്ടിയാ, അയ്യോ അതൊരു പ്രശ്നം. അപ്പം അതിൻ്റെ പ്രഷർ വേറെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രഷറാണ് നമ്മുടെ ജീവിതത്തിൽ പോയിക്കൊണ്ടിരിക്കണം, അത് കുട്ടികളായാലും വലിയ ആൾക്കാരായാലും. അപ്പോൾ ഈ പ്രഷറിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഈ ഗെയിമിംഗ്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗെയിം നമുക്ക് ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മൾ പിടിച്ചിരുത്താനുള്ള കഴിവ് ഈ ഗെയിമിനുണ്ട്. ഈ ഗെയിം കളിച്ച ആൾക്കാർക്ക് പലർക്കും അറിയാം, നമുക്കൊരു ടാസ്ക് ആ ടാസ്കിൻ്റെ പുറകെ നമ്മൾ ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് ഇവിടെ സംഭവങ്ങളും ചെയ്യാറില്ല. കൺസ്ട്രക്റ്റീവ് ഞാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഈ ഗെയിമിൽ നിന്ന് നമുക്കൊന്നും കിട്ടില്ല. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ നമുക്ക് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗെയിമിൽ നിന്നൊക്കെ ഒഴിവായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം. എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒന്ന് ബോഡി ബിൽഡ് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിലേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഹാൻഡിക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ബുക്ക് വായിക്കാം. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മൾ ഈ ഗെയിമിൻ്റെ പുറകെ പോകുന്നു. അപ്പോൾ നമ്മുടെ മൈൻഡ് പയ്യെ ആ ഗെയിമിലേക്കായി, പിന്നെ നമ്മൾ അതിനകത്തേക്ക് അഡിക്റ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ പയ്യെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആ ഒരു ഇതിനകത്തേക്ക് പോകാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീഡിങ് അതേപോലെ ജിമ്മിങ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാം. അടുത്തത് ഈ ഗെയിമിൻ്റെ വിജയം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് സിംഗിൾ ഗെയിം അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബാക്കിയുള്ള ഗെയിം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ സിംഗിളായിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ വേറെ ഏത് ഗെയിം എടുത്താലും അതിന് മെജോറിറ്റി നമ്മൾ സിംഗിളായിട്ട് കളിക്കണം. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ഗെയിമുകളുണ്ട്, ഇപ്പോൾ മിനി മാൾട്ട അതുപോലെ തന്നെ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഒരു ഗ്രൂപ്പാണ്, ഒരു സോഷ്യൽ ആക്ടിവിറ്റിയാണ് നടക്കേണ്ടത്. നമ്മൾ ഒരു ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനെ വിളിക്കാം, ഫ്രണ്ട്സിനെ വിളിക്കാൻ മാത്രമല്ല, ഫ്രണ്ട്സ് നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് സംസാരിക്കാം, സംസാരിച്ചിട്ട് വേണ്ടി നമുക്ക് എനിമീസ് അവിടെ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 7 ഈ ഒരു ഗ്രൂപ്പിൽ നിന്നുണ്ടെങ്കിൽ ആ 7 നമ്മൾ കോൺടാക്റ്റിലാണ്. അപ്പോൾ ഒരാൾ മതി, ഒരാൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ബാക്കി 6 നമുക്ക് ലോഗിൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇതൊരു സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് മാറണം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ലോഗിൻ ചെയ്യുന്ന ടൈം ഉണ്ടാവും, ആ ടൈം നിങ്ങൾ പയ്യെ അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് നമ്മുടെ മനസ്സിനെ ശ്രദ്ധ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോവാം, മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് പോവാം, വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോവാം, വേറെ ഒരു സിനിമക്ക് പോവാം, ഒരു 4-5 ഇങ്ങനെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇതിൽ നമുക്ക് വേറൊരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗെയിമിൻ്റെ വിജയം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഗെയിം നമുക്കൊരു ലക്ഷ്യം തരും, ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ട നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഈ മൊബൈലിൽ നിന്നൊരു ലക്ഷ്യം കിട്ടുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പഠിച്ച് നമുക്ക് ഫൈനൽ എക്സാം ഉണ്ടാകും, എക്സാമിൽ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യണം, നമുക്ക് പാസ്സാവണം, നമുക്ക് 100 at least ഒരു 70% മാർക്കിൽ നമുക്ക് കിട്ടണം എന്ന് നമ്മുടെ മനസ്സിലൊരു സെറ്റ്
തെറ്റ് നമ്മൾ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ പാസ് മാർക്ക് കിട്ടണമെന്ന് പഠിച്ച പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട് അവിടെ, ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മെയിൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഉത്തരം ഇതൊക്കെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ച് വയ്ക്കണം അല്ലേ. അതേപോലെ തന്നെയാണ് ഈ ഗെയിമിൻ്റെ കാര്യം. ഈ ഗെയിമിനകത്ത് നമുക്ക് ലക്ഷ്യം തരുന്നത്, ഈ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലാ ദിവസവും ഗെയിം അല്ലെങ്കിൽ എല്ലാ മണിക്കൂറിലും ലോഗിൻ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ലക്ഷ്യങ്ങൾ ഈ മൊബൈലിൽ കിട്ടുന്ന ലക്ഷ്യങ്ങളിൽ നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാം. ലക്ഷ്യം സെറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിമ്മിങ്ങിലേക്ക് ആക്കാം. നമ്മുടെ നമുക്ക് വണ്ണമുള്ള ആളാണെങ്കിൽ നമുക്ക് വണ്ണം കുറക്കണം, ഈ മെലിഞ്ഞ ആളാണെങ്കിൽ കുറച്ച് മസിൽസ് ഒക്കെ ഉണ്ടാക്കണം. ഇങ്ങനത്തെ കുറേ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡെയിലി ആ ഒരു എന്താ പറയുക ആ ഒരു ബോഡി ഡെവലപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാഷ് ഓൺ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമുക്ക് സ്മാഷ് ചെയ്യാൻ പഠിക്കാം. അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ ആണെന്നുണ്ടെങ്കിൽ ബാസ്കറ്റ്ബോൾ ത്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറ്റ ഷോട്ടിനകത്ത് ബാസ്കറ്റിൽ പോകില്ല, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇങ്ങനത്തെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാരിയർ നമ്മുടെ എന്തോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന രീതി എന്തെങ്കിലും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാം. അടുത്ത ഈ ഗെയിമിന്റെ വിജയം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് റാങ്ക്സും അച്ചീവ്മെന്റൊക്കെ തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോൾ നമുക്ക് റാങ്ക് തരും, നമുക്ക് അച്ചീവ്മെന്റ്സ് തരും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഗെയിമിനകത്ത് നമുക്ക് ഈ ഗെയിമിൽ നോക്കണമെന്ന് നമുക്ക് ഇപ്പോൾ പോലീസ് കാര്യങ്ങളൊക്കെ പോലീസ് ആയത് നമുക്ക് തോളത്ത് നമുക്ക് ഇൻസിഗ്നിയ എന്ന സംഭവം എന്നിട്ട് സ്റ്റാറും കാര്യങ്ങളും റാങ്കൊക്കെ വരും. അതേപോലത്തെ റാങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഓരോ ലെവൽ കഴിയുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് അവർ റാങ്ക്സ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ജീവിതത്തിലെ ഒരു റാങ്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റേജ് കടന്നിട്ട് നമുക്ക് റാങ്ക് കിട്ടാനുള്ള പൈസ നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണേ എനിക്ക് മാസം ഒരു 50,000 രൂപ ശമ്പളമുള്ളൊരു ജോലി എനിക്ക് ഒപ്പിക്കണം. പക്ഷേ 50,000 രൂപ ശമ്പളം ഒപ്പിക്കണമെന്ന് നമുക്ക് എന്തൊക്കെ കടമകൾ കൂടി കടക്കണം, ഏതൊക്കെ ഡോറിൽ പോയിട്ട് നമുക്ക് മുട്ടണം, എങ്ങനെ ഇൻ്റർവ്യൂ പെർഫോം ചെയ്യണം, എന്തൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം, എത്ര എക്സ്പീരിയൻസ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയില്ല. അത് അച്ചീവ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഗെയിം വെച്ചെടുക്കുമ്പോൾ ഗെയിം എല്ലാം നമുക്ക് റെഡി ആയിട്ട് ഫ്രണ്ടിലേക്ക് വരണം. ഇതൊക്കെയാണ് നമുക്ക് ഗെയിമിലേക്ക് അട്രാക്ട് ആവാനുള്ള ഒരു റീസൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. എനിക്ക് നല്ലൊരു ജോലി വേണം, മാസം 50,000 രൂപ മാസം 70,000 രൂപ കിട്ടുന്ന ഒരു ജോലി നമുക്ക് സെറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് തിരിച്ചുവിടാം. അടുത്തത് നമ്മൾ ഈ ഗെയിമിൽ നമ്മൾ ഹീറോ ആണ്. നമ്മൾ ഹീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിലും എല്ലാം നമ്മുടെ കൺട്രോളാണ്, നമ്മളാണ് ഇതിൻ്റെ എനിമീസിനെ മൊത്തം കൊല്ലണം, നമുക്കാണ് വെപ്പൺസ് ഉള്ളത്, നമുക്കാണ് പുതിയ വെപ്പൺസ് കിട്ടണം, നമ്മുടെ സ്കില്ലാണ് ഡെവലപ്പാണ് ഈ ഗെയിമിനകത്ത് അല്ലേ. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഒരു ഹീറോ ആയിരിക്കില്ല, നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഒരു സീറോ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഗെയിമിനകത്ത് നമ്മൾ പുലികളായിരിക്കും. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ആ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മളവിടെ ഹീറോ ആക്കിയിട്ട് നമ്മൾ ഹീറോ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലെ പോലീസും കളഞ്ഞ് വളരെ ചെറുപ്പത്തിൽ പോലീസും കളഞ്ഞ് കളിക്കും. മിക്ക ആൾക്കാർക്കും പോലീസാണായിരിക്കും താല്പര്യം, കാരണം കള്ളന്മാരെ പിടിക്കാനായിട്ട്. അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. അതേപോലെ തന്നെയാണ് ഗെയിമിൻ്റെ കാര്യം. ഗെയിമിനകത്ത് നമ്മൾ ഹീറോ ആണ്. അപ്പോൾ ഹീറോ ആയിക്കഴിഞ്ഞാൽ നമ്മളും അതേപോലെ തന്നെ ഹീറോ ആയിട്ടുള്ള കാര്യങ്ങൾക്കിലേക്ക് കൂടുതൽ ആകൃഷ്ടമാവും. അടുത്തത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അതിനകത്ത് കൂട്ടാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് പൈസ മാത്രമല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ് ബോൾ എന്ന് പറഞ്ഞ ഗെയിം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പെയിൻറ് ബോൾ, ഈ പെയിൻറ് ബോളിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് ഒരു ലൊക്കേഷൻ ഉണ്ടാവും. ഈ ലൊക്കേഷനകത്ത് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ആൾക്കാരിക്കണം. അപ്പോൾ നമ്മൾ അവർ ഒരു ലൊക്കേഷൻ തരും, ആ ലൊക്കേഷനിൽ പോയിട്ടാണ് നമ്മൾ ഈ പെയിൻറ് ബോൾ കളിക്കണം. അത് കളിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ആ ലൊക്കേഷനിലെത്തണം, ആ ലൊക്കേഷനിലെത്തി നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഇനീഷ്യൽ ടൈം നമുക്ക് വേണം. അപ്പോൾ ആരും അതിന് മുതിരാറില്ല, കാരണം അതിനകത്ത് കുറേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ച് നമ്മുടെ സമയം, നമ്മുടെ മെനക്കേട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഗെയിമിൽ പബ്ജിനകത്ത് ഇങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ലോഗിൻ ചെയ്യാം, കൂടെ ഫ്രണ്ട്സിനെ വിളിക്കാം, കളിക്കാം. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പബ്ജിയിൽ എങ്ങനെ കൂട്ടാം? പബ്ജിയിൽ ഞാൻ വിചാരിച്ചിട്ട് ആകെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, നമ്മൾ ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ആപ്പ് അത് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാം. കാരണം പബ്ജിയുടെ ആ ഒരു ഫയലിൻ്റെ സൈസ് നിനക്കറിയാം, വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അൺഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മടി, ചിലപ്പോൾ നമുക്ക് നെറ്റ് ഉണ്ടാവില്ല, നെറ്റിന് സ്പീഡ് ഉണ്ടാവില്ല, വൈഫൈ ഉണ്ടാവില്ല, ഇങ്ങനെ സിറ്റുവേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മടി. അപ്പോൾ അങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഇതിൽ നിന്ന് പയ്യെ മാറും. ഇനി എന്തിനാ ഇൻസ്റ്റാൾ ചെയ്യാം, നമുക്ക് വേറെ ഗെയിമിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിനേക്കാൾ അഡിക്റ്റ് അല്ലാത്ത ഗെയിമിലേക്ക് നമ്മുടെ മനസ്സ് പോകും. ഇതൊക്കെ ഈ ഗെയിമിൽ നിന്ന് മാറാനുള്ള ഒരു തിങ്കിങ് ആണ്. അടുത്തത് ലാസ്റ്റ് പോയിന്റാണ്. ഈ ലാസ്റ്റ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തി തെളിയിച്ച കേസാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാരും പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സിനിമാ ഹാളിൽ വെച്ച് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോപ്കോൺ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യം. പക്ഷേ ഈ പോപ്കോൺ കഴിച്ച ആൾക്കാരൊക്കെ നമ്മൾ നേരെ ഒരു കോൺഫറൻസ് റൂമിൽ കൊണ്ടുപോയിട്ട് ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പോപ്കോൺ കഴിക്കാൻ കൊടുത്തു, പക്ഷേ അവരാരും കഴിച്ചില്ല. അപ്പോൾ അത് നമുക്ക് എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹാബിറ്റ് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇങ്ങനെ സംഭവം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പോപ്കോൺ കഴിക്കാൻ പാടുള്ളൂ എന്നൊരു സംഭവം നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വിശന്നിട്ടോ ഒന്നുമല്ല നമുക്ക് പോപ്കോൺ കഴിക്കണം. പബ്ജിയുടെ കേസിൽ അതുപോലെ തന്നെ നമുക്ക് ഒരു ഹാബിറ്റ് അവിടെ ആയിപ്പോയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞ ശേഷം ചില ആൾക്കാർ സിഗരറ്റ് വലിക്കാൻ പോകും, അപ്പോൾ അതൊരു ഹാബിറ്റായി മാറി.
അല്ലെങ്കിൽ ചിലവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നതിന് ശേഷം ഒരു സിഗരറ്റ് വലിക്കും. ഇതൊക്കെ ഒരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ പബ്ജിയുടെ കേസിൽ നമ്മൾ സ്കൂളിലോട്ട് വരുന്നു, കോളേജിലോട്ട് വരുന്നു, നേരെ ഇന്ന് നമ്മൾ ഫ്രീ ആയി, ഇന്ന് നമുക്ക് പബ്ജി കളിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് പഠിത്തം കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുണ്ട്, ആ എന്നാൽ പബ്ജി കളിക്കാം. ഇങ്ങനത്തെ സെറ്റപ്പിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഹാബിറ്റ് മാറ്റാം. ഈ ഹാബിറ്റ്, ഈ ഫോൺ കളിക്കാനുള്ള ഹാബിറ്റ് നമ്മൾ പയ്യെ ഫോണിൽ നിന്ന് മാറ്റി നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ ടി വി കാണാം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വായിക്കാം, ബുക്ക്സ് വായിക്കാം, പുറത്ത് മിംഗിൾ ചെയ്യാം. എന്നാൽ പുറത്ത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഫ്രണ്ട്സ് സർക്കിൾ നിങ്ങളുടെ മുക്കിലോ നിങ്ങളുടെ കവലയിലോ നിങ്ങളുടെ ജംഗ്ഷനിലൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടണമെങ്കിൽ അവരായിട്ട് സംസാരിക്കാം. അതാണ് ഏറ്റവും നല്ല ഇൻഫോർമേറ്റീവായിട്ടും നമ്മൾ വാല്യൂബിളായിട്ടും എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്ന അവിടെയൊക്കെയാണ് ഫ്രണ്ട്സായിട്ട് ആശയവിനിമയം നടത്താം. അതും ഫിസിക്കലി, നമ്മൾ ഫോണിൽ കൂടിയല്ല, നേരിട്ട് നിന്ന് സംസാരിക്കാം, അവിടെയൊക്കെയാണ് റിലേഷൻ ബിൽഡാണ്. അപ്പോൾ ഫൈനൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ട്രിഗർ ചെയ്യണം? നമ്മൾ പബ്ജിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിനെ എന്താണ് കൊണ്ടുപോകണം, അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക. 20-30 ദിവസം എടുക്കും ചിലപ്പോൾ ഈ ഒരു ഹാബിറ്റ് നമുക്ക് മാറാനായിട്ട്. പക്ഷേ വെറും 30 ദിവസമുള്ളൂ, ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ പബ്ജിയിൽ നിന്ന് എസ്കേപ്പ് ആവും. ഇത് ഒരുപാട് ആൾക്കാർ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കണം, ഒരുപാട് പാരൻസ് വിഷമിക്കുന്നുണ്ട്, കാരണം അവർ പിള്ളേർ ഫുൾ ടൈം ഫോണിലാണ്. ഇങ്ങനത്തെ ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാനായിട്ട് ഈ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു സജഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടുതൽ ബെല്ലൈക്കോണ്ട് ഹിറ്റ് ചെയ്തേക്കാം, പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ കൊടുത്തേക്കാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.